അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു നാരങ്ങച്ചാറും ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നാരങ്ങച്ചാറാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് കുറേ ചോളം വിളവെടുത്തിരുന്നില്ലേ, അതിന്ന് കുറേശ്ശെ എടുത്തിട്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചു ഞാൻ. ഇനിയിപ്പോൾ അത് ഞാനൊരു തോർത്തുമുണ്ടിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് മുള പൊട്ടിയ ശേഷം നടും. സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മുള പൊട്ടിയാൽ ഉടനെ അത് നടും. ചോളം അങ്ങനെ നട്ടാലും ഉണ്ടാവും, പക്ഷെ ഇത് കുറച്ചും കൂടി പെട്ടെന്നാവുന്നു മാത്രം. അതിന് വേണ്ടിയിട്ടാണ് ശരിയാക്കിയിട്ടുള്ളത്. പയറൊക്കെ മുളച്ച് തുടങ്ങി മുമ്പ് നട്ടത്. മഞ്ഞച്ചോളം ഒന്ന് വിളവെടുത്തു. അതേപോലെ സീതപ്പഴം, ചക്കപ്പഴം എന്നൊക്കെ പറയില്ലേ, അത് ഇന്ന് കുറച്ച് കിട്ടി. മാങ്ങ ഇഞ്ചി കിട്ടി. മാങ്ങ ഇഞ്ചി ഇപ്പോൾ പറിക്കണ സമയമല്ല, കിളച്ചപ്പോൾ കിട്ടിയതാണ്. അതേപോലെ ഒരു റോബസ്റ്റ് വല്ല വിളവെടുത്തു. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. നാരങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലെണ്ണയിൽ വറുക്കണം നല്ലത്. അത് വറുത്തിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ട് നമ്മൾ മുളക് പൊടി 20 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വലിയ സ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ 2 വലിയ സ്പൂണ് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് കായം പൊടി, അതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഈ നാരങ്ങയുടെ മീതെ വരുന്ന തരത്തിൽ സുർക്കൊഴിക്കുക. ഇതേപോലെ സുർക്കൊഴിച്ച് നല്ലോണം യോജിപ്പിക്കണം. ഉപ്പുപൊടി, മുളക് പൊടി, കായം പൊടി, സുർക്ക നല്ലോണം യോജിപ്പിച്ച ശേഷം നമ്മൾ കടുകും ഉലുവയും വേപ്പില ഇട്ടിട്ട് നല്ലോണം കടുക് വറുക്കണം. കടുക് വറുത്ത് നല്ലോണം വീണ്ടും യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ നന്നായി കടുക് ഉലുവയൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ യോജിപ്പിക്കണം. നല്ല ടേസ്റ്റി ആയ അച്ചാറാണ്. നമുക്ക് കഞ്ഞി കുടിക്കുകയാണെങ്കിലും ചോറ് കഴിക്കുകയാണെങ്കിലും ഒക്കെ നന്നായിട്ട് ടേസ്റ്റി ഉള്ളതാണ്. നല്ല കുറുകിയ അച്ചാറാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും. അതേപോലെ തന്നെ ഉപ്പും കുറവ് പോലെ തോന്നും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സുർക്കൊഴിച്ച് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് കാലം ഒരു കേടും വരാതെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി അച്ചാറ് റെഡിയായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.